ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ആൻഡ്രോയിഡ് മലയാളി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമുക്ക് രണ്ട് സിം ഉണ്ടെങ്കിൽ ആ ഒരു സിമ്മിലെ കോൾ മറ്റേ സിമ്മിലേക്ക് എങ്ങനെ എടുക്കാം എന്നതിനെ കുറിച്ചിട്ടാണ് അപ്പം ഇതിന് പറയുന്ന പേരാണ് കോൾ ഫോർവേഡിംഗ് അല്ലാതെ നമ്മൾ ആരെയും ഹാക്ക് ചെയ്തിട്ട് എടുക്കുന്നൊന്നുമല്ല അതുപോലെ തന്നെ ആരെയും പറ്റിച്ചിട്ട് നമുക്കിത് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല കാരണം ഈ ഒരു സർവീസ് നിങ്ങളുടെ ഫോണിൽ ആക്ടിവേഷൻ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മുകൾ നമ്മളെ നോട്ടിഫിക്കേഷൻ പാറുണ്ട് മുകളിൽ ബാറ്ററി പെർസെൻറ്റേജും സമയമൊക്കെ കാണിക്കുന്ന റേഞ്ചൊക്കെ കാണിക്കുന്നത് ആ ഒരു സൈഡിൽ ഒരു റിവേഴ്സ് മാർക്ക് നമ്മൾക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് നമ്മൾക്ക് വളരെ ഇമ്പോർട്ടൻറ്റ് കോളുകളാണ് അപ്പോൾ നമ്മുടെ ഫോൺ സ്വിച്ച് ഓഫ് ആവുകയോ റേഞ്ചിന് പുറത്ത് പോവുകയോ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് കോൾ മറ്റൊരു സിമ്മിലേക്ക് വരണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇത് നാലഞ്ച് തരത്തിൽ സെറ്റ് ചെയ്യാം ഒന്ന് ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്ന സമയത്ത് മാത്രം നമ്മുടെ ഫോൺ കോളുകൾ മറ്റൊരു ഫോണിലേക്ക് മാറ്റാം രണ്ടാമത്തത് റേഞ്ചില്ലാത്ത സമയത്ത് മാത്രം നമ്മുടെ ഫോൺ കോളുകൾ മറ്റൊന്നിലേക്ക് മാറ്റാം മൂന്നാല് കോൾ വെയിറ്റിംഗ് ആയിരിക്കുമ്പോൾ നമ്മൾ കോൾ മറ്റൊരു കോളിലേക്ക് മാറ്റാം അങ്ങനെ മൂന്നാല് ഓപ്ഷൻസുകൾ ഉണ്ട് അപ്പം ഇതിൻ്റെ അപ്പം നമ്മുടെ ഫോണിൽ സെറ്റിങ്സിനകത്ത് കയറിയിട്ട് കോൾ ഫോർവേഡിങ് ഓപ്ഷൻസ് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ ഇത് ഞാൻ ചെയ്യാൻ വേണ്ടി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലം മുമ്പ് എന്നോട് ഒരു സുഹൃത്തു വന്നിട്ട് ചോദിച്ചു ഇങ്ങനെ എനിക്ക് വേറൊരു ഫോൺ ഫോൺ നമ്പർ ഉണ്ട് അതിലെ കോളൂടെ എൻ്റെയിലേക്ക് വരണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അത് അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം ആ വ്യക്തി ഉദ്ദേശിച്ചുകഴിഞ്ഞാൽ അറിയാതെ അയാളെ കോളുകൾ മൊത്തം ഈ ഒരു നമ്പറിലേക്ക് വരുന്ന കാര്യമാണ് അപ്പം എന്നോട് കൃത്യമായിട്ട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല അതുപോലെ ഹാക്കിങ്ങോ അല്ലെങ്കിൽ ഒക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് സാധാരണയായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പം പണ്ടത്തെ ഫോണുകളിൽ പിന്നെയും നമ്മൾക്ക് ബ്ലാക്ക് മാർക്കറ്റിലൊക്കെ കിട്ടുന്ന ചില ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്തരത്തിൽ കോളുകൾ എടുക്കാൻ വേണ്ടി സാധിക്കുന്നതായിരുന്നു ഇപ്പോഴും ആൻഡ്രോയിഡൊക്കെ നല്ല സേ എന്താ പറയുക കുറേ നല്ല സെക്യൂരിറ്റി കൂടുതലുണ്ട് അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റില്ല പിന്നെ ആകെ ചെയ്യാൻ വയ്യുന്നൊരു കാര്യം കോൾ ഫോർവേഡിംഗ് ആണ് ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് എന്താ പറയുക അവർ ഫോണിൽ ആരോ മാർക്ക് കാണിക്കും ഇതുപോലെ തന്നെയാണെന്നുള്ളത് അതുപോലെ തന്നെ ഒരുപക്ഷെ നമ്മൾ വിളിക്കുമ്പോൾ നമ്മളോട് ഇങ്ങനെ പറയും ഇതൊരു കോൾ ഫോർവേർഡിങ് കോളാന്നുള്ള രീതിയിൽ പറയും തന്നെ ഇതിന് വേണ്ട മറ്റ് റിക്വയർമെന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ഞാൻ ഇപ്പോൾ അധികം കുറേ അങ്ങനെ ചെയ്തിട്ട് അപ്പം പണ്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ ഫോണിൽ നിന്ന് വരുന്ന സമയത്ത് അപ്പോൾ കോളിങ് അതായത് ഒരു കോൾ അവരെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഫോണിൽ നിന്ന് അക്കൗണ്ട് ബാലൻസ് കുറയുന്നതാണ് ഇപ്പോൾ അധികത്തിലും കോൾ ഫ്രീ ആണല്ലോ അപ്പോൾ എങ്ങനെയാണ് സർവീസ് എന്ന് എനിക്കറിയില്ല അതുപോലെ തന്നെ സ്റ്റാർ ഫോർ ത്രീ സ്റ്റാർ കൊടുത്തിട്ട് ഒരു കോൾ ഫോർവേഡിങ് ഓപ്ഷൻ ഉണ്ടായിരുന്നു അതിൻ്റെ എന്തോ ഒരു കംപ്ലയിൻ്റ് വന്നിരിക്കാൻ തോന്നുന്നു കോൾ വെയ്റ്റിംഗ് ആണോ കോൾ ഫോർവേഡിംഗ് ആണെന്ന് അറിയില്ല അതിനെതിരെ കേന്ദ്ര ഗവൺമെൻറ് ഏതൊരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നമ്മളുടെ തന്നെ സിമാണെങ്കിലും നമ്മൾക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് വളരെ ഇമ്പോർട്ടൻറ്റ് കോളാണ് അഥവാ എന്തെങ്കിലും ഇൻ കേസ് പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾക്ക് കോൾ ഫോർവേഡിംഗ് ഓപ്ഷൻ ഉപയോഗിക്കാം ഇത് ആരെയും കോളുകൾ അപ്പം അയാൾ ചോദിച്ച രീതിയിലാണെങ്കിൽ പിന്നെ നമുക്ക് എന്താ സേഫ്റ്റി ഉള്ളത് ആരെ ഫോണിൽ ഇങ്ങനെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വരുന്ന കോളൊക്കെ നമ്മൾക്ക് വരില്ലേ അപ്പം അത് എന്താ പറയുക സേഫ് ആയിട്ടുള്ള കാര്യമല്ല അതങ്ങനെ നടക്കുകയില്ല ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം കോൾ ഫോർവേഡിംഗ് ആണ് അപ്പം ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും നമ്മൾക്ക് നമ്മൾ തന്നെ സിം ആണെങ്കിൽ നമ്മൾക്ക് അങ്ങനെ സെറ്റ് ചെയ്യാം അതിന് സാധാരണയായിട്ടൊരു പൈസ കട്ടാവാറുണ്ടായിരുന്നു ഞാൻ പണ്ട് നമ്മൾ എന്താ പറയുക അങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിൽ ഓരോ കോളിനും എത്രയാണോ കോൾ റേറ്റ് അത് വെച്ച് നമുക്ക് കട്ടാം നമ്മൾ കോൾ റേറ്റ് എത്ര എത്രയാണോ അത് വെച്ച് കട്ടാവുന്നുണ്ടായിരുന്നു ഇപ്പോഴും എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല ഓക്കെ അപ്പോൾ ഇത്തരത്തിൽ ആണ് കോൾ എടുക്കുന്നത് അല്ലാതെ കണ്ട എല്ലാ നമ്പർത്തെയും കോൾ നമ്മൾ ഫോണിലേക്ക് എടുക്കാൻ വേണ്ടി സാധിക്കില്ല അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നവർക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വിശ്വസിച്ച് ഇന്ന് ചിന്തിച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്തതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശ അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കണ്ടും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം